സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദച്ചാമിക്ക് പിന്തുണ നൽകുന്നത് മുംബൈ കേന്ദ്രീകരിച്ചുള്ള ലഹരിമരുന്ന് മാഫിയ സംഘം എന്ന് ഗോവിന്ദച്ചാമിയുടെ അഭിഭാഷകൻ ബി എ ആളൂരിന്റെ വെളിപ്പെടുത്തൽ. സംഘത്തിന്റെ പല കേസുകളും താനാണ് കൈകാര്യം ചെയ്യുന്നതെന്നും ആളൂർ. എന്നാൽ സുപ്രീംകോടതി പുനഃപരിശോധനാ ഹർജി പരിഗണിക്കാനിരിക്കെ കേസ് വഴിതെറ്റിക്കാനുള്ള ശ്രമമാണ് പ്രതിഭാഗം അഭിഭാഷകൻ നടത്തുന്നതെന്ന് സൗമ്യയുടെ അമ്മ സുമതി ആരോപിച്ചു. ട്രെയിനിലെ മോഷണ ലഹരിമരുന്ന് കടത്ത് സംഘത്തിലെ അംഗമാണ് ഗോവിന്ദച്ചാമി എന്നാണ് ഇയാളുടെ അഭിഭാഷകൻ ബി എ ആളൂരിന്റെ വെളിപ്പെടുത്തൽ. മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് സൗമ്യ കേസിന്റെ വിചാരണക്കിടെ ഗോവിന്ദച്ചാമിക്ക് പിന്തുണയുമായി എത്തിയത്. ഗോവിന്ദച്ചാമി ട്രെയിനിൽ കളവ് മാത്രമല്ല, ഈ പറയുന്ന പോലെ മയക്കുമരുന്ന് അങ്ങനെയുള്ള വസ്തുക്കൾ വിൽക്കുന്നു. അങ്ങനെ മയക്കുമരുന്നുമായി ബന്ധപ്പെടുന്ന പലരും ബോംബെയിലുമായിട്ടും തമിഴ്നാട്ടിലുമായിട്ടും പലരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കേസേൽപ്പിച്ച പനവേലിലെ ഒരു സംഘം എന്നോട് പറഞ്ഞിരുന്നു, അതിൽ തമിഴും കർണാടകവും കേരളത്തിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു. അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്, വക്കീലിനെ ഹാജരാകാൻ സാധിക്കുമോ. പക്ഷേ കേസ് ഏൽപ്പിക്കുമ്പോൾ തന്നെ അവർ നമ്മളോട് പറഞ്ഞിരുന്നു, മറ്റ് പല കേസുകളെ പോലെ തന്നെ, ആരാണ് ഈ കേസിൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യം ആരോടും പറയരുത് എന്നുള്ള ഒരു സംഗതി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മോഷ്ടാക്കളും മയക്കുമരുന്ന് ലൂബിയുമാണ് വക്കാലത്തുമായി എത്തിയത്. ആവശ്യപ്പെട്ട പണം പ്രതിഫലമായി നൽകിയെന്നും അഡ്വക്കേറ്റ് ബി എ ആളൂർ പറഞ്ഞു. സൗമ്യവരത്തിന് പുറമെ സംഘത്തിനായി മറ്റ് പല കേസുകളും നിലവിൽ നടത്തുന്നുണ്ട് എന്നും വെളിപ്പെടുത്തലുണ്ട്. എന്നാൽ വധശിക്ഷ റദ്ദാക്കിയ സുപ്രീംകോടതി വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജി കോടതി പരിഗണിക്കാനിരിക്കെ പ്രതിഭാഗം അഭിഭാഷകൻ നടത്തിയ വെളിപ്പെടുത്തൽ കേസ് അട്ടിമറിക്കാനാണെന്ന് സൗമ്യയുടെ അമ്മ സുമതി ആരോപിച്ചു. അതേസമയം സൗമ്യയുടെ പോസ്റ്റ്മോർട്ടം നടന്ന സമയത്ത് ഫോറൻസിക് വിഭാഗത്തിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ ഷേർലി വാസുവിനോട് നേരിട്ട് ഹാജരാകാൻ തൃശൂർ സി ജെ എം കോടതി ഉത്തരവിട്ടു. ഫോറൻസിക് അസോസിയേറ്റ് പ്രൊഫസർ ഉന്മേഷ് നൽകിയ മാനനഷ്ട കേസിലാണ് നടപടി. കേസിന്റെ വിചാരണക്കിടെ താനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്ന ഉന്മേഷിന്റെ വാദത്തിനെതിരെ ഷേർലി വാസു പ്രതികരിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ തൃശൂർ.